we have red wine chicken using a reduction sauce. So, this is a simple and delicious recipe. We have to add the ingredients. Chicken and the best piece are added. Then, olive oil or sunflower oil. Then, mani podi, Kashmiri red chili powder, pepper podi. Then, we have to add manjal, garam masala, ginger garlic paste. Ginger is 2 inch ginger. Garlic is 10 cloves. Then, sugar, pinne wine, red wine. Now, we will split the pieces. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 1 ഹോൾ ടേബിൾസ്പൂൺ പെപ്പർ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് പിന്നെ ഗരം മസാല 1/2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾസ്പൂൺ പിന്നെ കാശ്മീർ റെഡ് ചില്ലി പൗഡർ അത് ഞാൻ ഒരു 2 ഹോൾ ടേബിൾസ്പൂൺസ് ആണ് ഇടുന്നത് കാരണം ഇതിന്റെ സ്പൈസസ് കുറവാണ് കളർ ആണ് ഉള്ളത് അതല്ല അത്ര എരിവ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സോൾട്ട് ആണ് സോൾട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺസ് ഓയിൽ ആണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ ആവശ്യമുള്ള ഓയിൽ ആഡ് ചെയ്യുക്കാം ഇനി നമുക്ക് ഇതൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം ഇത് നന്നായി പേസ്റ്റ് രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്തു കൊടുക്കാം സോ ഇതെല്ലാം ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തു കൊടുക്കണം മസാല ഒക്കെ നന്നായി കോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സോ ദി മിനിമം 2 hours ഇത് മാരിനേറ്റ് ചെയ്തു വെക്കണം സോ ഇതിനായിട്ട് ഞാൻ ഇത് റെഫ്രിജറേറ്ററിലേക്ക് മാറ്റി വെക്കുകയാണ് ഞാൻ ഇപ്പോ ഇവിടെ റൂബി റെഡ് വൈൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റാം സോ ഞാൻ ഇവിടെ 250 ml റെഡ് വൈൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 125 ആയിട്ട് റിഡ്യൂസ് ചെയ്യണം എന്നാലാണ് സോസ് തിക്കൻ ആയിട്ട് നമുക്ക് റിഡക്ഷൻ സോസ് ആയിട്ട് കിട്ടുന്നത് ഞാൻ ഇപ്പോ ഒരു പോട്ടിൽ നമ്മുടെ റെഡ് വൈൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ആയി വരണം സോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കുഴപ്പമില്ല നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ബോയിലിംഗ് സ്റ്റേജ് ആവുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോ നന്നായി ബോയിലായി വരുന്നുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ചെറുതാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ബോയിൽ ചെയ്യാം ഇപ്പോ നമ്മുടെ സോസ് നന്നായി തിക്കനായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇത് കുറച്ച് നേരം കൂൾ ആവാൻ മാറ്റി വെക്കാം ഞാൻ ഇപ്പോ ഒരു സ്കില്ലറ്റ് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഒക്കെ നന്നായി ഹീറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന്റെ പീസസ് ഇട്ട് കൊടുക്കാം ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം ഇപ്പൊ ഒരു സൈഡ് നന്നായി മുറിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊരു 5-6 മിനിറ്റ്സ് നന്നായിട്ട് ഒന്ന് മുറിഞ്ഞു വരണം നമ്മുടെ ചിക്കൻ ഇപ്പൊ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഞാനിപ്പോ നമ്മുടെ ചിക്കൻ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റെഡ് വൈൻ സോസ് റിഡക്ഷൻ സോസ് ആണിത് ഇത് നമുക്ക് ഇതിലേക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ റെഡ് വൈൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പ്ലീസ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്